ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിക്ക് എൻ്റെ വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. എൻ്റെ പേര് ആർഷ. എല്ലാവർക്കും ആർഷ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, സോറി കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കില്ല അറിയോ? കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം കേട്ടോ കാർട്ടൂൺ, ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കാർട്ടൂണൊക്കെ ഇഷ്ടമാണല്ലേ. ന്യൂസ് പേപ്പറിലൊക്കെ എല്ലാ ദിവസവും കാർട്ടൂണുകൾ ഇങ്ങനെ തമാശ രൂപത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലർ അത് പഠിക്കുന്നുണ്ടാവും, ചിലർക്ക് അത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും, അല്ലേ? അങ്ങനെ കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ കുറേ പേർക്കൊക്കെ കത്തിയുണ്ടാവും, അല്ലേ? അതെ, ഇന്ന് വേൾഡ് കാർട്ടൂണിസ്റ്റ് ഡേയാണ്, ലോക കാർട്ടൂണിസ്റ്റ് ദിനം. ലോക കാർട്ടൂണിസ്റ്റ് ദിനത്തെക്കുറിച്ച് അറിയുന്നതിന് 1895 May 5 പോകേണ്ടതുണ്ട്. ചിത്രരചനയുടെ മറ്റൊരു വശമായ കാർട്ടൂൺ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് 1895 യൂറോപ്പിലെ ഒരു May 5 ദിനത്തിലാണ്. ന്യൂയോർക്കിലുള്ള യെല്ലോ വേൾഡ് എന്ന പ്രസിദ്ധീകരണത്തിൽ സർക്കുലേഷൻ കൂട്ടുന്നതിൻ്റെ ഭാഗമായി പ്രസാധകർ തല പുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് റിച്ചാർഡ്സ് ഔട്ട് കോൾട്ട് എന്ന കാർട്ടൂൺസിലേക്ക് പ്രസാധകർ എത്തുന്നത്. റിച്ചാർഡ്സ് ഔട്ട് കോൾട്ടിനോട് അവർ ഒരു ചിത്രം വരച്ച് നൽകാൻ ആവശ്യപ്പെട്ടു. പ്രസാധകരുടെ ആവശ്യം പോലെ കോൾട്ട് ചിത്രം വരച്ചു നൽകി. മഞ്ഞ ഉടുപ്പിട്ട് നിൽക്കുന്ന ഒരു പയ്യൻ്റെ ചിത്രം. ലോകമെമ്പാടുമുള്ള വായനക്കാർ ആ ചിത്രം നെഞ്ചിലേറ്റി. വായനക്കാർ ആ കൊച്ചു പയ്യനെ യെല്ലോ കിഡ് എന്ന് വിളിച്ചു. യെല്ലോ കിഡിനൊപ്പം കാർട്ടൂണും ലോകശ്രദ്ധ പിടിച്ചുപറ്റി. നിശബ്ദ ശബ്ദമെന്നോണം മാധ്യമങ്ങൾ കാർട്ടൂണിനെ നിലപാടുകൾ അറിയിക്കാൻ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ കാർട്ടൂണുകൾ മാധ്യമങ്ങളുടെ ഭാഗമായി മാറി. ആശയങ്ങളെ നർമ്മരൂപേണ ആളുകളിലേക്ക് എത്തിക്കാൻ ഇന്നും കാർട്ടൂണിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ കാർട്ടൂൺ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായതെന്ന്, അല്ലേ? കടലാസ് എന്നർത്ഥമുള്ള കാർട്ടൂൺ എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്നാണ് ഹാസ്യ ചിത്രം എന്നർത്ഥം വരുന്ന കാർട്ടൂൺ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത്. 1841 പഞ്ച് എന്ന മാസികയുടെ പ്രസിദ്ധീകരണം മുതൽക്കാണ് കാർട്ടൂണിന് ഇന്നുള്ള പ്രാമുഖ്യമുണ്ടായത്. നമ്മുടെ മലയാളത്തിൽ കാർട്ടൂണിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1919 October വിദൂഷകൻ എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച മഹാശ്യാമദേവത എന്ന കാർട്ടൂണിലൂടെയാണ്. മാത്രമല്ല, ഈ കാർട്ടൂണിലൂടെ തന്നെ കുറേ പേർ ലോക പ്രശസ്തരായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂൺ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശങ്കറാണ് ഭാരതത്തിൽ കാർട്ടൂൺ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ശങ്കർ ശൃംഖലയിലൂടെ ഇന്ത്യയിലെ മിക്ക കാർട്ടൂണിസ്റ്റുകളും പ്രശസ്തരായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുമുണ്ട് ഇതുപോലെ പ്രശസ്തരായവർ. സഞ്ജയൻ്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന സഞ്ജയൻ, വിശ്വരൂപം എന്നീ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് മലയാളത്തിലെ ആദ്യകാല കാർട്ടൂണുകൾ പുറത്തു വന്നത്. കേരളത്തിൽ ആദ്യകാലത്ത് കാർട്ടൂണ് രചനയിൽ പേരെടുത്ത ഒരാളാണ് വത്സൻ. സഞ്ജയൻ, വിശ്വരൂപം എന്നിവയിലെ കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായിരുന്നു എം ഭാസ്കരൻ. പിന്നെ എല്ലാവർക്കും അറിയാം ബോബനും മോളിയും. ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ പ്രശസ്തനായ ടോംസ്, ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ പ്രശസ്തനായ അരവിന്ദൻ, ആർട്ടിസ്റ്റ് രാഘവൻ നായർ, മാതൃഭൂമിയിലെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ, വരയരങ്ങ് എന്ന ചിത്രകലയുടെ അരങ്ങിലെ രൂപത്തിൻ്റെ ആവിഷ്കർത്താവും സ്പീഡ് കാർട്ടൂണിസ്റ്റുമായ എസ് ജിതേഷ്, അങ്ങനെ തുടങ്ങിയവർ മലയാള കാർട്ടൂണിലെ പ്രശസ്തരായവരുണ്ട്. കൂട്ടുകാരെ, കാർട്ടൂൺ എങ്ങനെയാണ് ഉണ്ടായതെന്നും കാർട്ടൂണിൻ്റെ ചരിത്രം എന്താണെന്നും കാർട്ടൂൺ എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്നും മലയാളത്തിലെ നേരെ ലോകത്തിലെ കുറച്ച് പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളെ കുറിച്ചിട്ടും എല്ലാം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മാത്രമല്ല, ഏറ്റവും പ്രധാനം ഇന്നത്തെ ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. ഞാൻ ഇതുപോലെയുള്ള ദിവസത്തിൻ്റെ പ്രാധാന്യമുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടാറുണ്ട്. ഇനി എല്ലാ ദിവസവും നമുക്ക് ഇടാട്ടോ. ഇതുവരെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാർട്ടൂൺസിലേക്ക്, എന്താ പറയുക, കാർട്ടൂൺ ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങുക. നല്ലൊരു കാര്യമാണ്, ഞാൻ പഠിക്കുന്നുണ്ട്. നല്ലൊരു കാർട്ടൂൺ, നല്ലതാണ് കാർട്ടൂൺ പഠിക്കുന്നത്. അപ്പോൾ ഞാനും കുറേ കാർട്ടൂണൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ഇട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.